ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്ലീറ്റഡ് ചുരി ബോട്ടമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ വിത്തൌട്ട് പ്ലീറ്റഡ് ചുരി ബോട്ടമാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ 2 മീറ്റർ നീളമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. 54 ഇഞ്ച് നീളമുള്ള പ്ലീറ്റഡ് ചുരി ബോട്ടമാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. തുണി ഇതുപോലെ നിവർത്തിയതിനു ശേഷം തുണിയുടെ 2 അറ്റവും ഒരുമിച്ച് വെച്ചുകൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം തുണി ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം. തുണി ക്രോസ് പോലെ വച്ചതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പർ എടുക്കാം. ന്യൂസ് പേപ്പർ ഇതുപോലെ തുണിയുടെ താഴെ ഭാഗത്തേക്ക് വച്ചു കൊടുക്കാം. ന്യൂസ് പേപ്പർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുണിയുടെ ആ കറക്റ്റ് അളവിൽ വേണം ന്യൂസ് പേപ്പർ വയ്ക്കുവാനായിട്ട്. ഇനി മുകളിൽ 17 ഇഞ്ച് മാർക്കിംഗ് ചെയ്തു കൊടുക്കാം. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് 1.5 ഇഞ്ച് മാർക്കിംഗ് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റുകളും ജോയിൻ ചെയ്യാം. ഇനി മുകളിൽ നിന്ന് താഴോട്ട് 15 ഇഞ്ച് മാർക്കിംഗ് ചെയ്തു കൊടുക്കാം. ഈ ഭാഗത്ത് ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ 12 ഇഞ്ച് മാർക്കിംഗ് ചെയ്തു കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് 10 ഇഞ്ച് മാർക്കിംഗ് ചെയ്യാം. ഈ ഭാഗത്ത് 7.5 ഇഞ്ച് മാർക്കിംഗ് ചെയ്തു കൊടുക്കാം. വീണ്ടും ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് 10 ഇഞ്ച് മാർക്കിംഗ് ചെയ്യാം. ഈ കിട്ടിയ പോയിന്റിൽ നമുക്ക് 6 ഇഞ്ച് മാർക്കിംഗ് ചെയ്യാം. ഏറ്റവും താഴെ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെയും 6 ഇഞ്ച് മാർക്കിംഗ് ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പോയിന്റുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പോയിന്റുകളൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാം. പേപ്പറിലുള്ള ഭാഗം പെന്നുകൊണ്ട് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗം ചോക്ക് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി പേപ്പറിൻ്റെ ഈ കോണ് പോലെയുള്ള ഭാഗം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വരച്ചെടുത്തത്. ഇനി നമുക്ക് പേപ്പർ പാറ്റേൺ കട്ടിങ് ചെയ്തെടുക്കാം. അതിനുശേഷം തുണിയിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി കട്ടിങ് ചെയ്യേണ്ടത് മുകൾ ഭാഗത്ത് ഫോൾഡ് ചെയ്ത ഈ ഒരു ഭാഗമുണ്ട്, ആ ഭാഗം കൂടി കട്ടിങ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ടിങ്ങിന് ശേഷം നമുക്ക് ലഭിച്ച ബാലൻസ് തുണിയിലാണ് പേപ്പർ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ മാർക്കിംഗ് ചെയ്തെടുക്കേണ്ടത്. പേപ്പർ ഇതുപോലെ വെച്ചതിന് ശേഷം ഔട്ട്ലൈൻ മാർക്കിംഗ് ചെയ്യാം. ഈ ഭാഗത്ത് സീം അലവൻസ് ഇട്ടുകൊണ്ട് വേണം നമുക്ക് പേപ്പറിൻ്റെ ഔട്ട്ലൈൻ എടുക്കുവാനായിട്ട്. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ വീതം അവിടെ സീം അലവൻസ് ഇട്ടുകൊണ്ട് നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാം. 4 പീസ് തുണികളും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് തുണി കിട്ടും. ഈ തുണി മടക്കി വച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഈ ഒരു തുണി ഫോൾഡിങ് ചെയ്തതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാർക്കിംഗ് ചെയ്ത് കൊടുത്തത്. ഇനി അതിൽ നിന്നും ഇതുപോലെ നമുക്ക് ബാലൻസ് തുണി കിട്ടും. ഈ തുണിയാണ് മുകൾ ഭാഗത്ത് നമുക്ക് ബാൻഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
ബാലൻസ് വന്ന തുണി ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ രണ്ട് പീസ് തുണികളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിവെച്ചത്. ഇത് 25 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണിയാണ്. ഇനി ഈ തുണിയുടെ രണ്ട് അറ്റവും ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ രണ്ടറ്റത്തും ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം മുകൾ ഭാഗം വള്ളിയിടാൻ വേണ്ടി 1 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കാം. അങ്ങനെ നമ്മുടെ മുകളിലെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നോർമൽ പാൻറ് തയ്ക്കുന്ന അതേ അളവിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു സൈഡിൽ 23 ഇഞ്ച് നീളത്തിൽ നമുക്ക് കിട്ടും. ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റിവെച്ച തുണി എടുക്കാം. ഈ രണ്ട് തുണികളും നമുക്ക് ജോയിൻ ചെയ്യണം. അതിനായി 4 പീസ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും 1 പീസ് തുണി എടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 പീസ് തുണിയിൽ നിന്നും 1 പീസ് തുണി വീണ്ടും എടുക്കാം. എന്നിട്ട് നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം 2 തുണിയുടെയും നല്ല വശം ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നേരത്തെ മാർക്കിംഗ് ചെയ്ത മുകളിലത്തെ ഭാഗമുണ്ടല്ലോ, അത് മുകളിലോട്ട് വരത്തക്ക വിധം വേണം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തെടുക്കുവാനായിട്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ അവിടെ കറക്റ്റ് അളവിലാണോ നിൽക്കുന്നതെന്നും ഒന്നും ചെക്ക് ചെയ്യണം. ഇതുപോലെ നമുക്ക് 2 പീസ് തുണികളും സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ 2 പീസ് തുണികളും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 അറ്റവും നമുക്ക് ജോയിൻ ചെയ്യാം. ഇതേപോലെ തന്നെ ഇതും ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് കിട്ടും. അതിനുശേഷം പ്ലീറ്റ്സുകൾ ഇതുപോലെ ചെറുതായി ചുറ്റും നമുക്ക് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കംഫർട്ടായി കിട്ടും. അതിനുശേഷം മുകളിലത്തെ ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്യാം. എന്നിട്ട് താഴെ ഭാഗത്ത് മടക്കി തയ്ച്ചുകൊണ്ട് ചുറ്റും 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചുരി ബോട്ടം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ പ്ലീറ്റ്സ് വരുന്ന കാരണം കൊണ്ടും ഇവിടെ റാ ഷേപ്പ് പോലെ വരുന്ന കാരണം കൊണ്ടും വളരെ കംഫർട്ടായിരിക്കും ധരിക്കുവാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.